ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ശ്രീമതി സാറ തോമസിൻ്റെ കുപ്പി വളകൾ. നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കൂലം കുത്തി വീഴുന്ന ഇരമ്പൽ ചെവിയോർത്ത് നിൽക്കുകയായിരുന്നു കണ്ണമ്മ. വരാന്തയുടെ അഴികളിൽ പിടിച്ച് കൈ പുറത്തേക്ക് നീട്ടിയതേയുള്ളൂ. ആകെ നനഞ്ഞു പോയിരുന്നു. തകർത്തുള്ള മഴയാവും സംശയമില്ല. രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക? ഈ സമയത്ത് ഊണും മുറി വരെ നനഞ്ഞു കുളിക്കാതെ എത്താൻ കഴിയുകയില്ലല്ലോ. നേരം വെളുത്തപ്പോഴേ വയറ് പ്രതിഷേധിച്ചു തുടങ്ങിയിരുന്നു. പൂമുഖത്ത് കാർ ഇരച്ചു വന്ന് നിൽക്കുന്നതും ഡോർ ശക്തിയായി അടയുന്നതുമായ ശബ്ദം കേട്ടപ്പോഴാണ് ശ്രദ്ധ മാറിയത്. വല്ലപ്പോഴും ഒക്കെയുള്ള പതിവാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെ കൈയും പിടിച്ചു കൊണ്ടുപോകും. അനാഥാലയത്തിൻ്റെ വലിയ അങ്കണത്തിൽ തങ്ങൾ ഒത്തുകൂടുമ്പോൾ വന്ന അതിഥി തങ്ങളോടായി സംസാരിക്കും. നല്ല കാര്യങ്ങളാണ് പറയുക എന്നാണല്ലോ ദേവുചേച്ചി പറയാറ്. എന്താണാവോ ഈ നല്ല കാര്യങ്ങൾ? തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അവർ സംസാരിക്കുമ്പോൾ കുറേ നേരം പോയി കിട്ടുമെന്നല്ലാതെ. ഉദ്ദേശിച്ചതുപോലെ ആരോ വന്ന് കയ്യും പിടിച്ചു കഴിഞ്ഞു. സേതുവാണെന്ന് തോന്നുന്നു. വാ, വേഗം വാ കണ്ണമ്മേ, അവിടെ ആരോ വന്നിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും തന്നെ മുൻപന്തിയിൽ നിർത്തണമെന്ന് എന്തുകൊണ്ടോ സിസ്റ്റർ അമ്മയുടെ പ്രത്യേക നിർബന്ധമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ. തന്നെ അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്താനും മറക്കാറില്ല. ചിലപ്പോൾ ചിലരുടെ മനസ്സിൻ്റെ അലിവ് ഒരു നെടുവീർപ്പായി കാതുകളിൽ വന്നു പതിച്ചെന്നിരിക്കും. അതിൽ കവിഞ്ഞ് എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ. തൻ്റെ ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം മേരിയും ലിസിയും സേതുവുമൊക്കെ പറഞ്ഞു രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നത്. എന്തെങ്കിലും തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം ദേവു ചേച്ചി. തൻ്റെ കൈവെള്ള മടിയിൽ പിടിച്ചു വെച്ച് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ട് ചൂണ്ടു വിരൽ കൊണ്ട് അമർത്തി വരയ്ക്കും. നീളത്തിൽ വട്ടത്തിൽ വളഞ്ഞു വളഞ്ഞ് ചിലപ്പോൾ കൈകൊണ്ട് തൊടിയിപ്പിക്കും. പ്രസംഗം തീർന്നു എന്ന് തോന്നുന്നില്ല. എല്ലാവരും കൈയടിക്കുകയാണ്. ചുറ്റും ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കി പിടിച്ച ഒച്ചകൾ. സാധാരണ തങ്ങൾ നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ്. ഇന്ന് അതിനു വിപരീതമായി എന്തേ, എന്തുകൊണ്ടാണ് ഈ പുതുമ? ചെവിയോർത്ത് നിന്നു. പെട്ടെന്ന് സിസ്റ്റർ അമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു വന്ന അതിഥി തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ തരാൻ പോകുകയാണെന്ന്. ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലൊരു വ്യക്തി ഓണത്തിന് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചതാണ്. അന്ന് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലെ സന്തോഷത്തിമർപ്പ് എന്തായിരുന്നു! രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെയും അതേക്കുറിച്ചുള്ള സംസാരം നിർത്തിയിരുന്നില്ല. കണ്ണമ്മ, ദാ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. കൈ രണ്ടും നീട്ടിക്കോ. ഇതാ തൻ്റെ കയ്യിലും ഒരു കോടിയുടുപ്പായി. അടിച്ചു നനച്ചു കുളിക്കുമ്പോൾ മാറിയുടുക്കാൻ ഒരു വസ്ത്രമെന്നല്ലാതെ. കണ്ണിന് കാഴ്ചയില്ല, അതാണ് ഇങ്ങനെ മുഖം വലിച്ചു കെട്ടി. സിസ്റ്റർ അമ്മയാണല്ലോ പറഞ്ഞത്. ഉള്ളിലൊരു നടുക്കം. ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിച്ചാൽ പുഞ്ചിരിയോടെ വേണം സ്വീകരിക്കാൻ എന്നു കഴിഞ്ഞ തവണ തന്നെ തന്നോട് താക്കീത് തന്നതായിരുന്നുവെന്ന് പെട്ടെന്ന് ഓർത്തു. ഇനി വന്നയാൾ പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ചു ശകാരിക്കുമോ ആവോ? ആരോ പിറകോട്ട് പിടിച്ചു നീക്കുകയാണ്. വാ കണ്ണമ്മ, ലിസയാണ്. കോടി കിട്ടിയല്ലോ, ഇനി വഴിമാറിക്കൊടുക്ക്. നിന്നെ അങ്ങ് കൊണ്ടാക്കിയേക്കാം. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർ പുറത്തേക്ക് നടത്തി. ആ വന്ന അമ്മച്ചിയെ നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്തു നല്ല അമ്മച്ചി, നമുക്കൊക്കെ കോടി തന്നില്ലേ. കൂടെ അവരുടെ മോളുമുണ്ട്. എന്തു നല്ല സുന്ദരിയാണെന്നോ. നമ്മുടെയൊക്കെ അത്ര പേരും തിളങ്ങുന്ന പച്ചത്തട്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. ഒന്നും മിണ്ടിയില്ല. സൗന്ദര്യവും തിളക്കവും പച്ച നിറവും ഒന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലോ. പെട്ടെന്ന് അവൾ പറഞ്ഞു, ആ മോളുടെ കൈ രണ്ട് നിറയെ കുപ്പിവളകൾ. എന്താണ് അവൾ പറഞ്ഞത്? കുപ്പിവളകൾ എന്നല്ലേ. പെട്ടെന്ന് മനസ്സിലൊരു തെളിച്ചം. പള്ളിയിൽ കുർബാന സമയത്തുള്ള മണികിലുക്കം പോലെ കിലുങ്ങുന്ന, അതെ, കുറേ നാളുകൾക്ക് മുമ്പ് താനും ദേവുചേച്ചിയും സിസ്റ്റർ അമ്മയുടെ മുറിയിൽ നിൽക്കുമ്പോഴാണ് ആരോ കടന്നു വന്നപ്പോൾ
മണിക്കിലുക്കം പോലെ മനസ്സിൽ കൗതുകമുണർത്തിയ പുതിയൊരു നാദം. അന്നാണ് ദേവു ചേച്ചി കുപ്പി വളകളെക്കുറിച്ച് പറഞ്ഞു തന്നത്. തൻ്റെ കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വട്ടത്തിൽ വരച്ച് കാണിച്ചു. ഇതുപോലെ ഒന്നല്ല, ഒരടുക്ക് കയ്യിലിടുമ്പോഴാണ് ഈ കിലുക്കം, ദേവു ചേച്ചി പറഞ്ഞു. ഇതാ നിന്റെ പതിവ് സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നു കണ്ണമ്മ, ഇനി കോടി അഴുക്കാക്കാതെ വേഗം പെട്ടിയിൽ കൊണ്ടുവയ്ക്ക്. വരാന്തയുടെ കൈവരിയിൽ തൻ്റെ കൈ പിടിപ്പിച്ചിട്ട് അവൾ ഓടിപ്പോയി കഴിഞ്ഞു. തപ്പിത്തടഞ്ഞ് മുറിയിൽ തൻ്റെ തകരപ്പെട്ടി കണ്ടുപിടിച്ച് ഉടുപ്പ് വച്ചിട്ട് പതിവ് സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ചപ്പോൾ നാഗപ്പാത്തിയിൽ കൂടി വീണുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം നേർത്തിരുന്നു. കൈ വെളിയിലേക്കു നീട്ടി ഇടയ്ക്കിടെ ഓരോ തുള്ളി മാത്രം പെട്ടെന്ന് നീട്ടിപ്പിടിച്ച തൻ്റെ കയ്യിൽ ആരുടെയോ കൈത്തല. അത് ലിസിയുടെയും മേരിയുടെയും സേതുവിൻ്റെയും അല്ല, തീർച്ച. പൂവിതളുകളുടേതുപോലെ മൃദുസ്പർശം ആരാണോ ഓർക്കാപ്പുറത്ത്, മനസ്സിൻ്റെ ജിജ്ഞാസയുടെ വീർപ്പുമുട്ടൽ, പെട്ടെന്ന് സിസ്റ്ററമ്മയുടെ പരുക്കൻ ശബ്ദം. കണ്ണമ്മ, ഇതാ റോസിമോൾ നിനക്കൊരു പ്രത്യേക സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു, വേഗം കൈനീട്ടിക്കൊടുക്ക്. ഒന്നും മനസ്സിലായില്ല എങ്കിലും വേഗം കൈ നീട്ടിപ്പിടിച്ചു. സിസ്റ്ററമ്മയാണ് പറഞ്ഞത്, പെട്ടെന്ന് കലവില കൂട്ടുന്ന കുപ്പിവളകളുടെ കിലുങ്ങുന്ന സ്വരം. ലിസ പറഞ്ഞ ആ നല്ല അമ്മയുടെ മകളായിരിക്കും, രണ്ട് കൈ നിറയെ കുപ്പിവളകൾ അണിഞ്ഞിരുന്നുവെന്നല്ലേ ലിസ പറഞ്ഞത്. പെട്ടെന്ന് ആരോ തൻ്റെ കൈപ്പത്തി ഒതുക്കി പിടിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് കലപില കൂട്ടുന്ന കുപ്പിവളകൾ തൻ്റെ കൈത്തണ്ടിലേക്ക്. വിശ്വസിക്കാനാവാതെ പതുക്കെ തടവി നോക്കാൻ കൈപ്പടം അനക്കിയപ്പോൾ മണികിലുക്കം പോലെ കൗതുകമുണർത്തുന്ന നാദം. പെട്ടെന്ന് മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചം, ഉള്ളിൽ ഒതുങ്ങാതെ അത് ശരീരത്തിലാകെ പടർന്നു കയറുകയാണ്. നോക്കമ്മേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചം! ആരാണാ പറഞ്ഞത്? എന്തോ അറിഞ്ഞുകൂടാ. കൈകൾ കുലുക്കി കുപ്പിവളകളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയിരുന്നു. കുപ്പിവളകൾ, സാറാ തോമസ്. കുപ്പിവളകൾ എന്ന ശീർഷകവും കണ്ണമ്മ എന്ന പേരും ഏറെ പ്രതീകാത്മകമാണ്. ഏതു നിമിഷവും തകർന്നു പോകാവുന്ന കുപ്പിവളകളും അതിൻ്റെ ശബ്ദധ്വനിയും കണ്ണമ്മയുടെ ജീവിതത്തിനോട് ഏറെ സാദൃശ്യപ്പെട്ടിരിക്കുന്നു. ഉൾക്കാഴ്ച കൊണ്ട് മാത്രം ജീവിക്കുന്ന കണ്ണമ്മയ്ക്ക് ആനന്ദവും ആഹ്ലാദവുമെല്ലാം കുപ്പിവളകൾ പോലെ തന്നെ നൈമിഷികമാണ്.